നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരടിമയും രക്ഷപ്പെടൂല്ല. അതുകൊണ്ടാമാനബിസ്ലാം അവിടുത്തെ കാലത്ത് ജീവിച്ചിരുന്നൊരു മഹാൻ വല്ലാതെ ഇബാദത്ത് ചെയ്ത അടിമയാണ്, വല്ലാതെ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന മഹാനാണ്. എന്റെ സൽക്കർമ്മം കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ള പറയുന്ന നിർവാഹമില്ല, ജനങ്ങളെ അവനെ നരകത്തിലേക്കിട്ടോ, എന്റെ കാരുണ്യം കൊണ്ടല്ലാതെ അവന് രക്ഷപ്പെടാൻ നിർവാഹമില്ല. ആ റബ്ബ് തന്ന നിഅമത്തനുസരിച്ച് എന്റെ വയലുകൾക്കാ വന്ന ഈമാനുള്ള വിശ്വാസികളെ ആലോചിച്ചു നോക്ക്, ആ റബ്ബ് തന്ന നിഅമത്തിനനുസരിച്ച് എത്ര നന്ദി ചെയ്താലും അത് പരിപൂർണമാകുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നൊരു തൊഴിലാളി അല്ലേ, മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നൊരു തൊഴിലാളി, ആ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അയാളോട് ചോദിച്ചാൽ അയാൾക്ക് എന്താ പറയാനുള്ളത്, എന്താ പറയാനുള്ളത്? അയാൾ പറയും അവൻ എന്റെ ശമ്പളക്കാരനല്ലേ അല്ലേ, അങ്ങനല്ലേ പറയാ, അവൻ എന്റെ ജോലിക്കാരനാണ്, അവൻ എന്റെ സ്റ്റാഫാണ്, ഞാൻ ശമ്പളം കൊടുത്തിട്ടല്ലേ അവൻ ജോലിക്ക് വന്നത്, അയാൾക്ക് എന്ത് ചെയ്താലും ഞാൻ ശമ്പളം കൊടുത്തിട്ടല്ലേ എന്നുള്ള ചിന്തയാണ് അല്ലേ. നമ്മളാണ് മുതലാളി എങ്കിലും അങ്ങനെ തന്നെയാണ് ചിന്ത. നമ്മൾ മുതലാളിമാരെ കുറ്റം പറയാൻ പോകണ്ട, നമ്മൾ മുതലാളിയായാൽ നമ്മളെ മനസ്സിൽ എങ്ങനെയാ ചിന്ത ഉണ്ടാകുക എന്ന് ആലോചിച്ചാ മതി. ഇനി നേരെ തിരിച്ചൊന്നാലോചിച്ചു നോക്ക്, തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താ പറയാനുള്ളത്, തൊഴിലാളിക്ക് പറയാനുള്ളത് അയാളെ ജോലിക്കനുസരിച്ച് അയാൾ ശമ്പളം തരുന്നതിന് ഞാൻ അയാൾക്ക് എന്താ ജോലിയും ചെയ്തു കൊടുക്കുന്നില്ലേ, വെറുതെ ഒന്നുമല്ലല്ലോ അല്ലേ, ഞാൻ ജോലി ചെയ്തിട്ടല്ലേ അയാൾ ശമ്പളം തന്നത്, ഞാൻ വീട്ടിലിരുന്നിട്ടല്ലോ വെറുതെ തന്നതല്ലോ. രണ്ടാക്കും പറയാനുള്ളത് ന്യായമാ ലോക സിട്ടാവായ അള്ളാ, ഈ മനുഷ്യനിലേക്ക് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, മുതലാളിയും തൊഴിലാളിയും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് തീരുന്നില്ല. മുതലാളിക്ക് പറയാനുള്ളത് ഞാൻ കൊടുത്തിട്ടല്ലേ അവൻ ചെയ്തത് വെറുതെ അല്ലല്ലോ എന്നാണ്, എന്നാ തൊഴിലാളിക്ക് പറയാനുള്ളതോ ഞാൻ ജോലി എടുത്തിട്ടല്ലേ വെറുതെ അല്ലല്ലോ എന്നാണ്. ലോക സിട്ടാവായ റബ്ബോ, അവൻ ഇന്ന് വരെ നിന്നോടൊരു നയാകാശ് ചോദിച്ചിട്ടില്ല, ചോദിച്ചിട്ടുണ്ടോ റബ്ബ് നിങ്ങളോട് ഇന്ന് വരെ ഒരു നയാകാശ് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ ആ റബ്ബിനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇന്ന് വരെ റബ്ബ് ചോദിക്കുമ്പോൾ എന്നോട് ഇത്ര ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഇല്ല. ആ റബ്ബ് നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞോ മോനെ എന്നോട് ഇത്ര സാലറി വേണമെന്ന് നീ ഇതുവരക്കരുത് എന്ന് പറഞ്ഞോ? ഇല്ല. എനിക്ക് ദുനിയാവിൽ ഇന്നത് വേണമെന്ന് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഇല്ല. അസ്തജിബിലക്കും, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചോദിച്ചോ, അസ്തജിബിലക്കും ഞാൻ ഉത്തരം ചെയ്യുന്നവന് ലോക സിട്ടാവായ അല്ലാ. ഏത് മുതലാളിയുണ്ട് നീ പറയുന്ന ശമ്പളം ഞാൻ തരാം എന്ന് പറയാൻ പറയാൻ ചിലപ്പോ മുതലാളിമാരുണ്ടാവും, ചെയ്യാൻ എത്ര മുതലാളിമാരുണ്ട്, നീ പറയുന്ന ശമ്പളം തരാന്ന് പറയാനുള്ള മുതലാളിമാർ എത്ര ഉണ്ട്. അങ്ങനെ പറഞ്ഞാ തൊഴിലാളിയുടെ സ്വഭാവം എങ്ങനെ ഉണ്ടാകും? തൊഴിലാളി പറയും നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ 50% എനിക്കും, 50% നിങ്ങൾക്കും ആയിക്കോട്ടല്ലേ അല്ലേ. തൊഴിലാളി പിന്നെ കുറച്ച് ചിന്തിക്കുകയോ ഇല്ല. എന്നാൽ ലോക സിട്ടാവായ റബ്ബിന് പറയുമ്പോ ഒരു പേടിയില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചു, അസ്തജിബിലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും, നിങ്ങൾ എത്ര വേണമെങ്കിലും ചോദിച്ചോ, ചോദിക്കുന്നതിനും മടിക്കേണ്ടതില്ല, എന്നോട് ചോദിച്ചോ ഞാൻ ഉത്തരം തരാം. ഈ ആയ തോതിയിട്ട് ചിലപ്പോ ചില പുത്തൻവാദികൾ പറയാറുണ്ട്, അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് ഉദുഊനീ അസ്തജിബിലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ആരും ഔലിയാക്കളോട് ചോദിക്കണ്ട, അമ്പിയാക്കളോട് ചോദിക്കണ്ട, മഹാന്മാരോട് ചോദിക്കണ്ട, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോ. വയലുകൾക്കാമെന്ന ഉമ്മമാരി, വയലുകൾക്കാമെന്ന ഉപ്പമാരി, എന്റെ വയലുകൾക്കാമെന്ന എല്ലാരും സുന്നികളാണല്ലോ, സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരാണല്ലോ. ഞാനവരോട് ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ ആരാ നബിതങ്ങൾ പടക്കുന്ന ആളാണ് എന്ന് വിചാരിച്ചു ചോദിക്കല്, നബിതങ്ങൾ പടച്ചു തരുമെന്ന് വിശ്വസിച്ച് ചോദിക്കുന്നവനാരാ? ഒരാളും ഇല്ല അല്ലേ. എല്ലാരും പറയും പടക്കുന്നവൻ ഒന്നേ ഉള്ളൂ, ഹാലിക്കു കുല്ലിശൈ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാ. എല്ലാ ചോദ്യങ്ങളും അള്ളാഹുവിനോട് തന്നെയാണ്. അപ്പൊ മുസ്ലിയാരെ, നബിതങ്ങളെ ബറക്കത്ത് കൊണ്ട് കാക്കണേ എന്ന് പറഞ്ഞതോ
ശൈഖ് തങ്ങളെ ബറക്കത്ത് കൊണ്ട് കാക്കണേന്ന് പറഞ്ഞതോ, മഹാന്മാരെ മുൻനിർത്തിയിട്ട് കാക്കണേന്ന് പറഞ്ഞതോ, ആ പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം അവരെ ബറക്കത്ത് കൊണ്ട് അല്ല കാക്കണമെന്നാണ്. ഇതുപോലെ ഡോക്ടർ അടുക്കലേക്ക് പോയിട്ട് ഡോക്ടറോട് പറയാണ്, ഭയങ്കര തലവേദനയാണ്, മാറാത്ത തലവേദനയാണ്, നിങ്ങളെ ഒരു ഗുളിക കിട്ടിയാ തീരുന്നതാ ഉള്ളൂ എന്ന് എനിക്കറിയാം. ആ ഗുളിക കിട്ടാത്തതിന്റെ പ്രശ്നം ഞാൻ എത്രയാ അനുഭവിച്ചത്. നിങ്ങൾ അല്പ ദിവസം ലീവായപ്പോ ഞാൻ വല്ലാതെ തലവേദന സഹിക്കേണ്ടി വന്നല്ലോ. നിങ്ങളെ ഗുളിക എന്റെ രോഗം മാറ്റിപ്പോയി. ശിർക്കാണോ മുസ്ലിമേ? ഗുളിക രോഗം മാറ്റി എന്ന് പറഞ്ഞാൽ ശിർക്കാണോ? ഗുളികക്ക് രോഗം മാറ്റാനുള്ള കഴിവുണ്ടോ? ഇല്ല. ഡോക്ടർക്ക് ഗുളികതെ രോഗം മാറ്റാനുള്ള കഴിവുണ്ടോ? ഇല്ല. വൈദ്യർക്ക് രോഗം മാറ്റാനുള്ള കഴിവുണ്ടോ? ഇല്ല. രോഗം മാറ്റുന്നവൻ ഒന്നേ ഉള്ളൂ, മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, എനിക്ക് രോഗം വന്നാൽ, രോഗത്തിന് ചികിത്സ വന്നത് ഏതൊന്നാൽ, രോഗത്തിന് പ്രയാസം വന്നാൽ, എനിക്ക് ബുദ്ധിമുട്ട് വന്നാൽ, അത് മാറ്റുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു. മുസ്ലിയാരെ, ഞാൻ സിറാജുലുദയിലേക്ക് നേർച്ചയാക്കി. അൽഹംദുലില്ലാ, എന്റെ പ്രശ്നം മാറി കിട്ടി. സിറാജുലുദ എന്തെങ്കിലും പ്രശ്നം നീക്കി തന്നോ? ഇല്ല. പ്രശ്നം നീക്കുന്നവൻ അല്ലാഹുവാണ്, പ്രയാസങ്ങൾ നീക്കുന്നവൻ അല്ലാഹുവാണ്. അൽഹംദുലില്ലാ, ഞാൻ സിറാജുലുദയിലേക്ക് നേർച്ചയാക്കിയിട്ട് എനിക്ക് ഇന്നാലിന്ന് അത്ഭുതം ഉണ്ടായി, ഇന്നാലിന്ന് സന്തോഷം ഉണ്ടായി. എവിടെ പോയാലും ആളുകൾക്ക് പറയാനില്ലേ, ഞാൻ ഇന്നലെ പുത്തൂരിലാണ് പ്രസംഗിച്ചത്. അവിടെ നിന്നും പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്റെ കയ്യിലേക്ക് സിറാജുലുദയിലേക്ക് നേർച്ച പൈസ തന്നു ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എവിടെ പോയാലും ഉണ്ട്, എവിടെ ചെന്നാലും സിറാജുലുദയിലേക്ക് നേർച്ച പൈസയാണ്. എന്താ സിറാജുലുദ പഠിച്ചോനാണോ? അല്ല. നല്ല ദീനീ പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു സ്ഥാപനമായത് കൊണ്ട് തന്നെ, ഇഖ്ലാസിനാൽ നിർമ്മിപ്പിക്കപ്പെട്ടൊരു സ്ഥാപനമായത് കൊണ്ട് തന്നെ അല്ലാഹു അതിൽ ബറക്കത്ത് ചെയ്തു പോയി. അല്ലാതെ സിറാജുലുദ ഒന്നും പഠിച്ചു കൊടുക്കാറില്ല. സിറാജുലുദ എനിക്ക് തന്നെയും ഒന്നും തരാറില്ല. സിറാജുലുദയുടെ ആവശ്യത്തിന് പോകുമ്പോ പോലും ഞാൻ സിറാജുലുദയിലേക്ക് നേർച്ചയാക്കിയിട്ട് പോകാറുണ്ട്. സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയിട്ട് ഞാൻ തന്നെ പോകാറുണ്ട് എന്ന് പറഞ്ഞത് സിറാജുലുദ സ്വന്തത്തിൽ ഒന്നും ചെയ്യില്ല എന്നറിയാം. അതേ പടച്ചു തരുന്നവൻ ഒന്നേ ഉള്ളൂ. ഒരു ഡോക്ടറും രോഗം മാറ്റാനില്ല, ഒരു വൈദ്യരും രോഗം മാറ്റാനില്ല, ഒരു കഴിവുള്ളവനും കഴിവുള്ളവനും പറയാനില്ല. എല്ലാം തരുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു. സമാവാതി വല്ലർള് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, ആ റബ്ബല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല. ഇതല്ലേ ഒരു മൂമിനായ മനുഷ്യന്റെ വിശ്വാസം. പിന്നെ മുസ്ലിയാരെ, മുഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞില്ലേ? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഖബറിലാണ് എന്നറിയാത്തവൻ ആരാ? അല്ലേ, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഖബറിലാണ് എന്നറിയാത്തവൻ ആരാ? ഖബറിൽ കിടക്കുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു സഹായിക്കൂ എന്ന് വിശ്വസിച്ചിട്ടാണ്. അല്ലാതെ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പടച്ചു തരൂ എന്ന് വിചാരിച്ചിട്ടല്ല, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഖൽഖ് ചെയ്യൂ എന്ന് ചിന്തിച്ചിട്ടല്ല. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ലോകത്തറിയപ്പെട്ട ഔലിയാക്കളെ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഔലിയാക്കളെ നേതാവിനെ മുൻനിർത്തി ചോദിക്കുകയാണ്, ചോദിക്കുന്നത് റബ്ബിനോട് തന്നെ. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് ചോദിച്ചപ്പോ മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ സമൂഹം മൂസ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നിട്ട് വൈദിസ്തസ്ഖാ മൂസ മൂസ നബി അലൈഹിസ്സലാമിനോട് വെള്ളം തേടി എന്ന് ഖുർആൻ. ഇത് പറഞ്ഞിട്ട് ഖുർആൻ എന്താ പറഞ്ഞത്? അന്നഹാ ശിർകുൽ, ആ സമൂഹം ചെയ്തത് ശിർക്കായി പോയി. മൂസ നബിനോടല്ലല്ലോ ചോദിക്കേണ്ടത്, ചോദിക്കേണ്ടത് അല്ലാഹുവിനോടല്ലേ? എന്തിനാ മൂസ നബിനോട് ചോദിച്ചത്? ബനു ഇസ്രായേലികളും മുസ്ലിമീങ്ങൾ പോലും മോശക്കാരായി പോയി, ശിർക്ക് ചെയ്യുന്നവരായി പോയി. ഇങ്ങനെ ഖുർആനിലില്ല. ഖുർആനിലുള്ളത് എന്താണെന്നറിയോ? മൂസ മൂസ നബി അലൈഹിസ്സലാമിനോട് വെള്ളം തേടിയപ്പോ അല്ലാന്റെ ഖുർആൻ പറയാണ്, മൂസ നബി അലൈഹിസ്സലാമിനോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ വാറക്ക് വടി കൊണ്ടടിച്ചോ മൂസ നബി. മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ മൂസ നബി അലൈഹിസ്സലാമിനോട് വെള്ളം ചോദിച്ചപ്പോ
നിങ്ങൾ പാറക്കടി വെച്ച് കൊടുക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ല പറയുന്നു. അല്ലാതെ മൂസാ നബിയോട് അവരോട് പറയും, മൂസാ നബിയെ എന്നോട് ചോദിക്കാൻ പറയും, ഞാൻ ഇവിടെ ഉണ്ടാകും, എന്തിനാ അവർ നിങ്ങളോട് ചോദിക്കുന്നു, ഞാനല്ലേ അവന്റെ പഠിച്ചവൻ, ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും, അവരോട് ചോദിക്കാൻ പറ എന്നോടാ ചോദിക്കേണ്ടത് എന്നവരോട് പറയൂ എന്നാണോ ഖുർആൻ പറഞ്ഞത്? അല്ല, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനോട് വിഷമം പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് സഹാബത്ത് ചോദിക്കുന്നു, ഹബീബാ നബീ, വെള്ളമില്ല, വരൾച്ച കൊണ്ട് പ്രയാസമാണ് നബിയേ. സഹീഹായ ഹദീസല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് പറഞ്ഞു? സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വെള്ളത്തിന് ഉത്തരവാദിപ്പെട്ടവരെ സ്വഹാബിയുണ്ട്, എഴുന്നേറ്റ് നിൽക്കട്ടെ, എന്തുകൊണ്ടാ വെള്ളം കൊടുക്കാത്തത് നേളോട് ചോദിക്കട്ടെ എന്നാണോ പറഞ്ഞത്? അല്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൈപ്പ് ലൈനിന്റെ പണിയെടുക്കുന്ന ആളാണോ? അല്ല. അല്ലെങ്കിൽ മോട്ടോർ വതി ഫിറ്റ് ചെയ്യുന്ന ആളായത് കൊണ്ടാണോ? അല്ല. എന്തിനാ നബി തങ്ങളോട് ചോദിച്ചത്? ഒരു നിലക്കും വെള്ളം കിട്ടാനുള്ള വഴി കാണാതിരുന്നപ്പോ നമ്മൾ ചോദിച്ചാൽ കിട്ടില്ലെങ്കിലും ഹബീബായ നബി തങ്ങൾ ചോദിച്ചാൽ കൂടുതൽ കിട്ടാനുള്ള അവസരങ്ങൾക്ക് അത് റെഡിയോ. അതുകൊണ്ട് തന്നെ നബി തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനലോകത്തേക്ക് കൈയ്യർത്തിയിട്ട് സഹാബത്തിൽ നിർത്തിയിട്ട് ദുആ ചെയ്തില്ലേ? ദുആ ചെയ്തപ്പോൾ അല്ലാഹ് കൊടുത്തില്ലേ? അല്ലാഹ് പറഞ്ഞു, ഹബീബായ നബിയേ, ഖുർആൻ ഓതിയിട്ട് അവരോട് പറയൂ, ദുഊനീ, എന്നോട് ദുആ ചെയ്യൂ, അസ്തജീബ് ലകും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരൂ, അവരോട് പറയൂ നബിയേ. അല്ലാഹ് പറയാൻ പറഞ്ഞു, ഇല്ല, മഹാന്മാര് കാരണങ്ങള്, ഡോക്ടർമാര് കാരണങ്ങള്, മരുന്നുകൾ കാരണങ്ങള്, മുതലാളിമാര് കാരണങ്ങള്. വിശ്വാസികളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണങ്ങളാണ്, അമ്പിയാക്കള് കാരണങ്ങളാണ്, മഹാന്മാര് കാരണങ്ങളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഏതെങ്കിലും വഹാബി, ഏതെങ്കിലും ദീനിൽ, അത് ഏതെങ്കിലും ഈ സുന്നത്യമായത്തിന്റെ വിരോധികൾ അവരുടെ പെൺകുട്ടികളെ വിവാഹം വരുമ്പോ അവരെന്താ ചെയ്യാ? അവരെന്താ ചെയ്യാ? അവരാരോടും പറയൂല, പഠിച്ചവനോട് മാത്രമേ പറയൂ. കഴിവില്ലാത്ത ആളാണ്, മുതലാളിയല്ല, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ആരോടും പറയൂല. വലിയ പെൺകുട്ടിയുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനായി ആരോടും പറയൂല, മിണ്ടാതിരിക്കും, പഠിച്ചവനോട് മാത്രമേ പറയൂ. അങ്ങനെയാ പഠിച്ചവൻ ആകാശത്ത് നിന്ന് ഇറക്കി കൊടുക്കലാണോ? അല്ല, അങ്ങനെ ഇറക്കി കൊടുക്കൂലേ മുസ്ലിയാരെ. ഇറക്കി കൊടുക്കും അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക്, മഹാന്മാരായ സ്വാലിഹീങ്ങൾക്ക് അള്ളാഹു അങ്ങനെ കൊടുത്തിട്ടുണ്ടില്ലെന്നല്ല, അത് റബ്ബ് കൊടുക്കുന്ന വലിയ ദറജയാണ്. അങ്ങനെയല്ലേ മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആ നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്ത് ചെയ്ത് ജീവിച്ചപ്പോ വനലോകത്ത് നിന്ന് പ്രത്യേകമായ ഭക്ഷണം ഇറക്കി കൊടുത്തു. നഫീസ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അവിടുത്തെ മഖാമിന്റെ ചാരത്ത് എഴുതി വെച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അത് റബ്ബ് കൊടുക്കുന്ന വലിയ ദറജയാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത്, ആ സഹാബത്തിന്റെ കൂട്ടത്തിലെ ചിലർക്ക് അല്ലാഹ് വാനലോകത്ത് നിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്തു എന്ന് നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചിട്ടില്ലേ? ഉണ്ട്. അത് അല്ലാഹു ചിലർക്ക് കൊടുക്കുന്ന ബഹുമാനമാണ്, അതല്ലാത്തതൊക്കെയോ അത് അസാധാരണ കഴിവിനുള്ളതാണ്. സാധാരണഗതിയിലാണെങ്കിലോ നീ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ ആകാശത്ത് നിന്ന് ഇറക്കി തരലല്ല, മറിച്ചോ നീ റബ്ബിനോട് ചോദിക്കുമ്പോൾ റബ്ബ് നിനക്ക് പലരും മുഖേന തരല, മുതലാളി മുഖേന തരല, നാട്ടുകാര് മുഖേന തരല, ഡോക്ടർമാര് മുഖേന തരല, തൊഴിലാളികൾ മുഖേന തരല, ബിസിനസിൽ പുരോഗതി തന്നിട്ട് തരല, കാരണങ്ങൾ മുഖേന തരലാണ്. അങ്ങനെയാണ് ലോകത്തിന്റെ ആദത്ത്. അതല്ലാത്ത അസാധാരണമായ കഴിവിലൂടെ ഉള്ളത് അത് മഹാന്മാരെ കറാമത്താണ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കൊടുക്കുന്നതൊക്കെ കാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്, കാരണങ്ങളുമായി ബന്ധപ്പെടാൻ ഇസ്ലാം പറഞ്ഞതാണ്. രോഗം വന്നാൽ ഡോക്ടറെ അടുക്കലേക്ക് പോകൂല, വെറും ദ്വാരന്നിരുന്നോ എന്നല്ല പറഞ്ഞത്, ഡോക്ടർമാരടുക്കലേക്ക് ചികിത്സക്ക് പോകണം, ആവശ്യമാണെങ്കിൽ മരുന്ന് കഴിക്കണം, ആവശ്യമാണെങ്കിൽ ചെയ്യേണ്ട ചികിത്സകൾ ചെയ്യണം, ചെയ്യേണ്ടെന്ന് ഇസ്ലാം പറഞ്ഞു.
വന്നിട്ടില്ല, ഇസ്ലാം വിരോധിച്ചിട്ടില്ല. ഇരിക്കട്ടെ, അങ്ങനെ ഒരു കാരണം ആ മഹാന്മാരുമായി ബന്ധപ്പെടല്. അതുകൊണ്ട് ആ വെള്ളമില്ലാതെ വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൗമ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, വെള്ളം വേണം മൂസാ നബിയെ. അള്ളാഹ് പറയും, ഓ മൂസാ നബിയെ, നിങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് പാറക്കൊരടി കൊടുത്തോളൂ. പാറക്ക് വടി കൊണ്ട് അടി കിട്ടിയപ്പോൾ 12 അരുവികൾ പൊട്ടിപ്പളർന്നു പോയി, 12 അരുവികൾ പുറപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ ഖുർആൻ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിലുള്ള പടി, അത് മുട്ടിയാണോ മുസ്ലിയാരെ, ഹേമറാണോ, ഹേമർ കൊണ്ടാണോ മൂസാ നബി അലൈഹി സ്വലാം അടിച്ചത്, അതേത് പാറക്ക അടിച്ചത്? ആ പാറക്കടിച്ചപ്പോൾ 12 അരുവി പുറപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്? ഒരു ചെറിയ പൊട്ട് പൊട്ടി എന്നല്ലല്ലോ, എന്തേ ഒരറ്റടിക്ക് തന്നെ 12 അരുവി പൊട്ടി പുറപ്പെട്ടത്? അത് മുഅ്ജിസത്തിന്റെ അടിയാട്, മുഅ്ജിസത്തിന്റെ വെള്ളമാട്. ഇതുപോലെ മഹാന്മാരെ മുൻനിർത്തി ചോദിക്കല് ഖുർആനാണ്, മഹാന്മാരെ മുൻനിർത്തി ചോദിക്കണമെന്ന് പറഞ്ഞത് ഖുർആനാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമൂഹം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ അന്നഹാ ശിർകുൽ, അത് ശിർക്കാണ് ജനങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലേക്ക് വന്നിട്ട് പല വിഷമങ്ങളും പറഞ്ഞവരില്ലേ, പല പ്രയാസങ്ങളും പറഞ്ഞവരില്ലേ, സ്വർഗം ചോദിച്ചു വാങ്ങിയ മഹാന്മാരില്ലേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗം കൊണ്ട് ചോദിച്ചപ്പോ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പുലർച്ചക്ക് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഓ ഹബീബായ നബിയേ, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഒരു ചങ്ങാതിത്വം വേണം, അതിനവസരം തരുമോ നബിയേ? റബീ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഉദ്ഊനി അസ്തജിബ് ലക്കും യാ റബീ, ആ ഖുർആൻ പറഞ്ഞത് അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അല്ലാഹുവിനോട് ചോദിച്ചോ എന്നാണോ? അല്ല, ഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, സ്വർഗത്തിൽ എന്റെ കൂടെ നേരണോ, എന്നെ ഒന്ന് സഹായിക്കണേ, നിങ്ങളെ ഞാൻ എങ്ങനെ സ്വർഗത്തിലെ കൂട്ടുകാരനായി എത്തിക്കണമെങ്കിൽ നിങ്ങളൊരു ഹെൽപ്പ് എനിക്ക് ചെയ്തു തരണേ. മികസുറത്തി സുജൂദ്, ധാരാളം സുജൂദിനെ അധികരിപ്പിച്ചിട്ട് എന്നെ സഹായിക്കണേ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എനിക്കത് പറ്റൂല, എനിക്കങ്ങനെ കഴിയൂല, നിങ്ങൾ അള്ളഹാനോട് ചോദിച്ചോ എന്നാണോ പറഞ്ഞത്? അല്ല, നിങ്ങൾ ഡയറക്റ്റ് അള്ളഹാനോട് ചോദിച്ചൂടെ, എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്താ ടവറാ? ഞാൻ എന്താ റേഞ്ച് കൊടുക്കുന്ന ടവറാ? എന്നോട് ചോദിക്കണോ? നീ ഡയറക്റ്റ് അങ്ങ് ചോദിച്ചോ എന്നാണോ പറഞ്ഞത്? അല്ലാതെ ധാരാളം സുജൂദ് കൊണ്ട് എന്നെ സഹായിക്കണേ, ധാരാളം സുജൂദ് ചെയ്യണേ. അങ്ങനെ സുജൂദ് അധികരിപ്പിക്കുന്നവനായാൽ എനിക്കത് ചെയ്തു തരാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ധാരാളം സുജൂദ് അധികരിപ്പിക്കുന്ന ആളാകണേ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, മഹാന്മാരുമായി ബന്ധപ്പെടല്, സാലിഹീങ്ങളുമായി ബന്ധപ്പെടല്, അവരെ മുൻനിർത്തിയിട്ട് റബ്ബിനോട് ചോദിക്കല്, അത് ഖുർആനാണ്, സഹീഹായ ഹദീസാണ്.